Hello friends, welcome back to my channel. Larku sugalle. Innu njan vannirikkunnathu oru mushroominte recipe aayittanu. Pepper mushroom. Valare tasty aayittulla oru dish aanu. Valare pettannu undakkanum pattum. Appo namukku nokkiyalo adu enganeyanu undakkunnathu ennu. Enna channel subscribe cheyyatha aarengil undengil adu subscribe cheyidekkane. Aa bell buttonum koodi enable cheyidekkane. Idu undakkanayittu njan eduthirikkunnathu cheriya white button mushroom aanu Korean mushroom aanu idu kaananum nalla bangiyille idu baakiyulla mushroom pole alla cook cheythu kazhiyumbo soft aayi povilla nalla crunchy aayittu thanne irikkum oru 3 to 5 minutes cooking time e ullu pettanu cook aayi kittu mushroom il oru vaadu proteins fibers okke adangittundu adu pole thanne vitamin b undu pinne oru powerful antioxidant aaya selenium undu. This selenium immune system ne support cheyunu angane immunity kootan valare adhiga help cheyunu idu pole oronaay adarthi edutha shesham nannayittu onnu clean cheyyam clean cheyidhen shesham namukku idu cheriya piece aayittu cut cheyedukkam mushroom il dharalam folic acid adangittundu pregnant ladies extra supplement aayittu folic acid tablet kazhikkarundallo avarku mushroom kazhikkunnathu nalladanu adu pole thanne mushroom parkinsons Alzheimer's എന്നീ രോഗങ്ങളെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഞാൻ ഇത് മുഴുവൻ ചെറിയ പീസ് ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതിൽ ചേർക്കാനുള്ള മസാലപ്പൊടി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾസ്പൂൺ പെരിഞ്ചീരകം ഇടുകയാണ് രണ്ട് വട്ടൽ മുളക് പിന്നെ ഒരു ടേബിൾസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് ചൂടാക്കി എടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇതുപോലെ ചൂടാക്കിയാൽ മതി അത് കഴിഞ്ഞ് ഒന്ന് ചൂടാറിയതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കാം ഇത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതേ പാനിലേക്ക് തന്നെ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത് ഇത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം ഞാൻ സവാള എടുക്കുന്നില്ല ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് ചേർക്കുകയാണ് ഇതിൻ്റെ കൂടെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കുകയാണ് ഇഞ്ചി അര ടീസ്പൂണും വെളുത്തുള്ളി ഒരു ടീസ്പൂണും ഉണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കാം ഒരു ചെറിയ തക്കാളി നല്ല ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചതാണ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർക്കാം ഒരു ടേബിൾസ്പൂൺ കുരുമുളകാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇത് നല്ല എരിവുള്ള കുരുമുളകാണ് ഈ മസാലപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ചേർക്കാം മഷ്റൂം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ വേവിച്ചാൽ മതി നേരത്തെ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി ഞാനിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല മഷ്റൂമ് തന്നെയുള്ള വെള്ളം ഇറങ്ങി വന്നത് നന്നായിട്ട് കുക്കായിക്കോളും ഇനി നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി വെള്ളം ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഞാനിത് ഡ്രൈ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് മഷ്റൂം നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ വെള്ളപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു